പരസ്പരം അവരറിഞ്ഞിരിക്കണം. ദേ ഹാവ് ടു ടോക്ക് ടു ഈച്ച് അതർ, ഗെറ്റ് ടു നോ ഈച്ച് അതർ. നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തതിനുള്ള ചൊറിച്ചില്ല എന്ന് വെച്ചാൽ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു. ഇവിടെ കൈപിടിച്ച് പോകണേ കിസ് അടിക്കണം, കിസ് കാണിക്കാൻ. സദാചാര ഗുണ്ടകൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അവരെല്ലായിടത്തും ഉണ്ട്, സ്കൂളുകളിൽ, റോഡുകളിൽ, വീടുകളിൽ, പോലീസ് സ്റ്റേഷനിൽ വരെ. എന്താണ് സദാചാര പോലീസിംഗ്? നമുക്ക് മലയാളികളോട് ചോദിക്കാം. ഒറ്റവാക്കി പറഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം വേണമല്ലോ. പ്രൈവസി എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ അല്ല പഠിക്കുന്നത്, ഞാൻ ഇവിടെ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഓപ്പൺ ആയിട്ട് നടക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയാ, അത് പറയാൻ പറ്റത്തില്ല ക്യാമറയുടെ മുമ്പിൽ. ഇവർക്കുള്ള എന്താ പറയാ, ആ വാക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തതിനുള്ള ചൊറിച്ചില്ല എന്ന് വെച്ചാൽ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു. നമ്മളെ കൊണ്ട് കഴിയാത്തത് അവരെ കൊണ്ട് കഴിയുന്നു, അത് തോന്നുമ്പോൾ അവർക്കൊരു എന്താ പറയാ, ഒരു ഈഗോ. കൂടുതൽ സ്വാതന്ത്ര്യത നഷ്ടപ്പെടുന്നു ചെറുപ്പക്കാരുടെ. ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ഇതിനെ പ്രതികരിക്കുന്നു. അവര് അതോറിറ്റി ഉണ്ട്, പവർ ഉണ്ടെന്ന ഒരു സ്വയം ബോധം വന്നിട്ട് അവർ തന്നെ ആക്ഷൻ എടുക്കുന്നു. ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ അവരൊന്ന് ചോദിക്കുമല്ലോ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വരുമ്പോൾ നമുക്കൊരു പ്രോബ്ലമാണ്, ഒരു നെഗറ്റീവ് പോലെ തോന്നാറുണ്ട്. അപ്പൊ അവരെ വീണ്ടും നമ്മൾ ഇങ്ങനെ അടിച്ചമർത്തി ഇരുത്തുക, നിങ്ങൾ ആണും പെണ്ണുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. നാട്ടിൽ മുഴുവൻ അങ്ങനെ ഈ പോലീസ് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ സർക്കാരും പോലീസും എന്തിനാ? നിങ്ങൾ റൂള് പറ, എന്ത് റൂളാണ് ഞങ്ങൾ ഇവിടെ തെറ്റിച്ചത്? എന്ത് മോശമായിട്ടിരുന്നു? തോളിൽ കൂടെ കൈയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് മോശമാകുന്നത്? തോളിൽ കൂടെ കൈയിടുന്നത് എങ്ങനെയാണ് കെട്ടിപ്പിടുത്താവുന്നത്? അങ്ങനെയാണെങ്കിൽ കൈ തൊട്ടാ നിങ്ങൾ കെട്ടിപ്പിടിച്ചെന്ന് പറയുമല്ലോ. അല്ല പറ, ഉമ്മ വെച്ചോ കൂടി. നിങ്ങൾ കണ്ടോ ഉമ്മ വയ്ക്കുന്നത്? എങ്ങനെ നിങ്ങൾ തെളിവെടുക്ക? ഇവിടെ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞ സദാചാരം ആയിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പെട്രോളിങ്ങനൊക്കെ വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ തന്നെ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ് അവർ ഇരിക്കുന്നതെന്ന് മാന്യമായ രീതിയിൽ അന്വേഷിക്കുന്നതിന് പോലീസിന് അതിന് അധികാരം കൊടുക്കുന്നതിന് തെറ്റില്ല. മാന്യമായിരിക്കണമെന്ന് മാത്രം. അവർ ഫ്രണ്ട്സാണ്, കൊളീഗ്സ് ആയിരിക്കും, ചിലപ്പം പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനിരിക്കായിരിക്കും. വാട്ട് ഡസ് ഇറ്റ് മീൻ മോറൽ പോലീസിംഗ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ശംഖുമുഖത്ത് രണ്ട് ഫ്രീക്വന്റ് ലൈഫ് ഗാർഡ്സ് ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ബീച്ച് ആവുകൊണ്ട് എല്ലാ ആൾക്കാരും വരും. അങ്ങനെ സദാചാര പോലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തല്ലേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതേമാതിരി എന്റർടൈൻ കിട്ടുന്ന സ്ഥലത്തല്ലേ ആൾക്കാർ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ അവരെ തെരഞ്ഞു പിടിച്ചിട്ട് ആര് എന്താണെന്ന് പറഞ്ഞ് തെരഞ്ഞു പിടിച്ചിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനത്തെ രീതിയിൽ കോർത്ത് പിടിക്കുന്നു നോക്കണം. നോർമലായിട്ട് പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അവരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. കൈ പിടിക്കണേ കൈ പിടിക്കും, ചേർന്നിരിക്കുകയാണെങ്കിൽ ചേർന്നിരിക്കും, അതൊക്കെ നമ്മുടെ ഇഷ്ടം. നിങ്ങൾ വിചാരിക്കുമ്പോൾ മറ്റു രീതിയിലാണെന്ന് വെച്ചാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ ജനറേഷൻ വെച്ച് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ജനറേഷൻ നമ്മുടെ ജനറേഷൻ അല്ല, പ്രീവിയസ് ജനറേഷൻ ആണ് തിങ്ക്. അവർക്ക് എന്താണോ ചിന്തിക്കാം. ചിലരിക്കുന്നത് കണ്ടാൽ അതുപോലെ ഇരിക്കും, ഫാമിലി പോലെ ഇരിക്കും, അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ളത്. ഞാൻ അവരുടെ അടുത്തെല്ലാം പോകുന്നുണ്ട് പോകുന്നുണ്ട്, ഞാൻ ബിസിനസ് നടത്തുന്നുണ്ട്. ഇനി ഞാൻ തെറ്റായ രീതിയിലൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ അവരെ ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടും ഇല്ല. ഇവിടെ കൈപിടിച്ച് പോകണേ ഉള്ളൂ. യു എസ് എല്ലിനെ കിസ് അടിക്കണം, ഇവിടെ കിസ് ഒന്നും അടിക്കണില്ല. ഞാനൊരു ഫ്രണ്ടായിട്ട് സ്ഥലത്തിരിക്കുമായിരുന്നു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് അങ്കിളുകാർ വന്ന് പോകണം, ഇവിടെ ഇരിക്കാൻ പറ്റൂല, തെറിയൊക്കെ വിളിച്ച്. നമ്മൾ ചെറുതല്ലേ, വലിയ അങ്കിൾമാർ അടിയിട്ട്. എനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ രണ്ട് പെമ്പിള്ളേർ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പോലും അവരൊന്നും എന്താ കാര്യം, എന്താ ഇവിടെ ഇരിക്കുന്നത്, വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അവരെ മൊബൈൽ വാങ്ങിച്ച് വീട്ടിൽ വിളിക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടി ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും വീഡിയോ ഇടാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുണ്ടായി. ഇത് പെട്ടെന്ന് വൈറലാക്കാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. മറ്റുകാരെ കരുതിച്ച് കാണിക്കാനുള്ള ഒരു ഈഗോ മൈൻഡ് കിട്ടുമ്പോൾ അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമായിരിക്കും.